കേറ്ററ്റ് കാറ്റഗറി വണ്ണിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസ് തന്നെ നോക്കിയിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭിന്നസംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കാത്തത് ഏത് എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കാത്ത സംഖ്യ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയേ, 16/25, 25/36, 24/25, 36/49. ഇത് ഓപ്ഷൻ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടെത്തുക? ഇവിടെ നോക്കിയേ, ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനാവുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എടുക്കുക, 2/3 എടുത്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ 2/3 അതേ സംഖ്യ കൊണ്ട് തന്നെ ഭിന്നസംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുക, നിങ്ങൾക്കറിയാം, ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എന്ന് വെച്ചാൽ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2, 2, 4 കിട്ടുന്നു, ഇവിടെ 3, 3, 9 കിട്ടുന്നു. ഓക്കെ, ഇവിടെ കിട്ടിയ ഉത്തരങ്ങൾ നോക്കിയേ, ഈ 2 വർഗമാണ് എന്ത് പറയുന്നത്? 4 എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, 3 വർഗമാണ് എന്ത് പറയുന്നത്? 9 എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഇങ്ങനത്തെ ഒരേ സംഖ്യകൾ തന്നെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തില് ഒരു വർഗങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കിയ ഓപ്ഷൻസ് നോക്കിയേ, 16/25 അതൊരു വർഗമാണ്. 16 4 വർഗമാണെന്ന് പറയുന്നത്, 4 4 16 ആണ്, 5 5 25 ആണ്. അത് നോക്കി, 25/36 അതൊരു വർഗം തന്നെയാണ്. 36/49 അല്ലെ, 36 6 7 7 49 വരുന്നുണ്ട്. പക്ഷേ 24/25 അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഉത്തരായി, വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരായി, സി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ, 1/7 + 2/7 + 3/7 + 4/7 + അങ്ങനെ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉത്തരം എത്രയാണ്? നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്ന രീതിയിൽ കൂട്ടിയിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും, പക്ഷേ കുറേ സമയം പോകും. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാം കഴിഞ്ഞു പോകും. ഇപ്പം നോക്കിയേ, ഇവിടെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, 25/30, 25, 30, 35, 40 എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുക? 1/7 ഞാൻ ഒന്ന് എടുത്തെഴുതാം. 1/7 + 2/7 + 3/7 അങ്ങനെ പോവാണ്. എവിടെ വരെ ഉണ്ട്? 20/7 വരെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഭിന്നസംഖ്യകൾ കൂട്ടാനുള്ള ഒരു കാര്യം, നമ്മളൊരു കാര്യം അറിയാം, നമുക്ക് ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. ഛേദങ്ങളോട് ഞാൻ പറയാം, ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഛേദ അതേപടി തന്നെ എഴുതുക, അംശങ്ങൾ എന്താക്കുക? കൂട്ടി എഴുതുക. ഓക്കെ, ഇവിടെ അംശങ്ങൾ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ പോയിട്ട് 20 വരെയാണ്. അപ്പോൾ 20 വരെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ തുക കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് n × n+1/2 ആണ്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ നമ്പറാണ്, എത്ര എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ 20 വരെ സംഖ്യകളാവുന്ന സമയത്ത് 20 സംഖ്യകളുണ്ട് അല്ലേ. അപ്പോൾ അത് ചെയ്ത് നോക്കാം, എങ്ങനെ വരിക? 20 × n+1 എന്ന് പറഞ്ഞാൽ 20+1, അത് 21 ഞാൻ എഴുതി, / 7 അല്ലേ. അപ്പം ബൈ, സോറി, 7 അല്ല 2 ആണ്. ഓക്കെ, 20/21/2 നമുക്ക് വെട്ടാലോ. ഇവിടെ 10 വന്നു, 10 × 21 വളരെ ഈസി ആയിട്ട് എഴുതാം, 210. അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് കിട്ടി, തുടർച്ചയായ 20 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പം മുകളിലത്തെ ഛേദമാണ് നമ്മൾ ചെയ്തത് അല്ലേ, സോറി, അംശമാണ് നമ്മൾ ചെയ്തത്. അംശം ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 210 കിട്ടി. ഇനി എന്താണ് ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു തുടർച്ചയായ ഭിന്നസംഖ്യകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഛേദം തുല്യമാണെങ്കിൽ ഛേദ അതേപടി എഴുതുന്നു. ഛേദ അതേപടി ഞാൻ ഇവിടെ എഴുതാണ്, 7 എഴുതുന്നു. എന്നിട്ട് അംശങ്ങൾ കൂട്ടി എഴുതുന്നു, അംശങ്ങൾ കൂട്ടി എഴുതിയിട്ടാണ് നമുക്ക് 210 കിട്ടിയത്. നമ്മൾ അതിവിടെ എഴുതുന്നു, ഇതിനെ ചെറുതാക്കാം, വെട്ടി ചെറുതാക്കാമല്ലോ. 7 1 ഇവിടെ 3, അപ്പം ആൻസറായി 30. ഓപ്ഷൻസ് നോക്കിയേ, ഓപ്ഷൻസ് ബി, ഓപ്ഷൻ ബി വരുന്നുണ്ട്, 30 ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ നേരിട്ടല്ല ചെയ്യേണ്ടത്, അവിടെ ഏതെങ്കിലും ഒരു ട്രിക്ക് അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇതേപോലുള്ള എന്തെങ്കിലും ഒരു ട്രിക്ക് അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും, അത് കണ്ടെത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുക എന്നുള്ള n × n+1/2 എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ, 5/2 സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ എന്തായിരിക്കും? 5/2 എന്നുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 5 × 1/2 എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, 5 × 1/2 എന്ന് പറഞ്ഞാൽ ഉത്തരം 5/2 അല്ലേ. അംശങ്ങൾ തമ്മിൽ ഗുണിച്ചു, ചെയ്ത അതേപടി തന്നെ എഴുതി, 5/2 ആണ്, 5/2 ആണ്, തുല്യം തന്നെയാണ്. ഇനി ഇത് നോക്കിയേ,
ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇതിലെ ഛേദം എന്താണ്? തുല്യമാണ്, രണ്ടാണ്. ആ രണ്ട് അതേപടി എഴുതുന്നു, അംശങ്ങൾ തമ്മിൽ കൂട്ടി എഴുതുന്നു. ഒന്നേ പ്ലസ് കൂട്ടിയാൽ നമുക്ക് അഞ്ച് കിട്ടുന്നു, അഞ്ചേ ബൈ രണ്ട്. അതും അഞ്ചേ ബൈ രണ്ട് തന്നെയാണ്. ഇനി അഞ്ചേ ബൈ നാലിൻ്റെ ഇരട്ടി എത്രയാണെന്നാണ് ചോദിച്ചത്. അഞ്ചേ ബൈ നാലിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ അതിനെ രണ്ടുകൊണ്ട് ഗുണിക്കുന്നതാണ്. ഇരട്ടി എന്ന് പറഞ്ഞാൽ അതന്നെയാണല്ലോ, രണ്ടുകൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പം എത്ര ആയിരിക്കും? രണ്ടഞ്ച് പത്തേ ബൈ നാല് വരും. ഇതിനെ കുറഞ്ഞുകൂടി ചുരുക്കി എഴുതുകയാണെങ്കിൽ അഞ്ചേ ബൈ രണ്ട് എഴുതാം. അതും അഞ്ചേ ബൈ രണ്ട് തന്നെയാണ്. ഇനി ബാക്കി ഇത് നമുക്ക് ചെയ്ത് നോക്കണം എന്നില്ല, ഇതന്നെയാണ് ഉത്തരം വരിക. ഓക്കെ, നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ അത്രയും പെട്ടെന്ന് എന്താക്കണം, മൂന്നെണ്ണം അങ്ങനെ അല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ എന്തായാലും ഉത്തരമാവാനാണ് സാധ്യത. ഈ സമയമുണ്ടെങ്കിൽ നമുക്ക് വേണം ചെയ്ത് നോക്കാം. ഇനി അഥവാ ഇതും അഞ്ചേ ബൈ രണ്ട് കിട്ടുകയാണെങ്കിൽ ഈ ചോദ്യം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും എന്നുള്ളതാണ്. ഓക്കെ, അഞ്ചേ ബൈ എട്ടിൻ്റെ പകുതി എത്രയാണെന്നാണ് ചോദിച്ചത്. അഞ്ചേ ബൈ എട്ടിൻ്റെ പകുതി അഞ്ചേ ബൈ എട്ടേ ബൈ രണ്ട് ചെയ്യണം. അപ്പം എത്ര നമുക്ക് കിട്ടുക? അഞ്ചേ ബൈ എട്ട് ഇൻറ്റു ഇതിൻ്റെ വ്യുൽക്രമം എടുത്തിട്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നേ ബൈ രണ്ട്, അതായത് അഞ്ചേ ബൈ പതിനാറ്. അതൊരിക്കലും അഞ്ചേ ബൈ രണ്ടിന് ഈക്വൽ അല്ല. നോട്ട് ഈക്വൽ ടു അഞ്ചേ ബൈ രണ്ട്. ഉത്തരമായി. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 140/13 ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും എന്നുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ഹരിച്ചു നോക്കിയിട്ട് ഉത്തരം ശിഷ്ടം കണ്ടെത്തുക എന്നുള്ള ഒരു ഹരണക്രിയയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഹരിക്കുന്ന രൂപത്തിൽ ചെയ്യാം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച മാതിരി ഇങ്ങനെ വരച്ച് ഹരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ വെട്ടിച്ചെറുതാക്കുന്ന ഒരു പ്രവർത്തനത്തെ നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് അത് വെട്ടിച്ചെറുതാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 14/13 എന്ന് പറയുന്ന ഒരു സംഖ്യ കൊടുത്തു, അതിൻ്റെ ഏഴ് കൊണ്ട് വെട്ടണം. ഓക്കെ, അതിനാദ്യം നമ്മൾ ഏഴ് കൊണ്ട് തന്നെ അതിന് വെട്ടാലോ. ഏഴ് ഒന്ന്, ഇവിടെ ഈ സംഖ്യ എടുക്കും. 14/7 രണ്ട് പ്രാവശ്യം പോകും. ഇനി നോക്കിയേ, പൂജ്യത്തിൽ ഏഴ് പോവോ? ഇല്ല. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ എന്താക്കണം? ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം. ഇനി പൂജ്യം ഒന്നായിട്ട് വെച്ച് ഒന്ന്, ഒന്നിൽ ഏഴ് പോവില്ല. അപ്പോഴും നമ്മളിവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം. പിന്നുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഖ്യ മൊത്തമായിട്ടാണ്, 13 എടുക്കുന്നത്. ഓക്കെ, 13/7 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവുള്ളൂ. ബാക്കി ശിഷ്ടം എത്ര ഉണ്ട്? 13/7 കുറച്ചാൽ മതി, ശിഷ്ടം 6. അപ്പോൾ ശിഷ്ടം കിട്ടി. എത്രയാണ്? സി 6. ഇത് വളരെ ഈസിയായി ചെയ്യാം. ഇനി നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന കാര്യം 14/13 ഇതേപോലെ ഇരുന്നു, എന്നിട്ട് 7 കൊണ്ട് ഹരിക്കുന്നു, 14/2 എത്ര, അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് പോയാലും നമുക്കിവിടെ ശിഷ്ടം കിട്ടും. ഓക്കെ, അതിനേക്കാളും എളുപ്പമായിട്ട് നമുക്ക് ഇവിടെ വെട്ടിച്ചെറുതാക്കിയിട്ട് നമുക്കിവിടെ ഉത്തരം വളരെ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പം ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇത്. ഓപ്ഷൻസിൽ തന്നെ പലതും ഓപ്ഷൻസിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അടുത്ത കുറച്ചുകൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.